നമസ്കാരം. ഈ കോവിഡ് കാലത്തും എൽഡിഎഫ് സർക്കാരിന്റെ അഴിമതികൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ സ്പ്രിംഗ്ലർ കണ്ടതാണ്, പിന്നീട് മാധ്യമ ശ്രദ്ധ വേണ്ട രീതിയിൽ കിട്ടിയില്ല. പ്രതിപക്ഷമാണെങ്കിൽ കാര്യമായി അത് ഫോളോ അപ്പ് ചെയ്തുമില്ല. അങ്ങനെ പല തരത്തിൽ പല രീതിയിലുള്ള അഴിമതി കഥകൾ. അതിനിടയ്ക്ക് പ്രളയ ഫണ്ട് സിപിഎമ്മിന്റെ സഖാക്കൾ വെട്ടിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലായി ആളുകളെ തിരികെ കയറ്റുന്നുണ്ട്, ദേവസ്വം ബോർഡ് സ്ഥലം എല്ലാവർക്കും തീരെഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. ഇവിടെ ജനങ്ങൾ മണ്ടന്മാരായി നോക്കി നിൽക്കുന്നു, സഖാക്കന്മാർ ഊറിച്ചിരിക്കുന്നു, സർക്കാർ കോടികൾ സമ്പാദിക്കുന്നു, വീതം വെച്ച് എടുക്കുന്നു. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കുകയാണ്. എന്നിട്ടും ഇവിടെ ആർക്കും ഒരു കുലുക്കവുമില്ല. പ്രതിപക്ഷം പോലും വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. ഇതിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പുതിയ ഒരു അഴിമതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയത്. ഈ രമേശ് ചെന്നിത്തല ഇതൊക്കെ പറയുമെങ്കിലും നാളെയോ മറ്റന്നാളോ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, അദ്ദേഹവും ഒന്ന് ഉരുണ്ട് കളിക്കും, വേണ്ട രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോവുകയില്ല. ഇത് വാണിയനും വാണിയത്തെയും കളിക്കൽ ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും പരാതിയായും വിമർശനമായും ഉന്നയിക്കുന്നുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ എൽഡിഎഫും, എൽഡിഎഫ് ഭരിക്കുകയാണെങ്കിൽ യുഡിഎഫും തമ്മിൽ വല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം. ജനങ്ങളാണ് മണ്ടന്മാർ. ജനങ്ങളെ ഇവർ, ഈ രണ്ട് കൂട്ടരും എന്നും കാലങ്ങളായി വർഷങ്ങളായി മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കെ എസ് ആർ ടി സി കടന്ന് നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ ബിജു പ്രഭാകർ ഐ എ എസ് എം ഡി ആയി സ്ഥാനമേറ്റു. അദ്ദേഹം ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് യുവാക്കളെയൊക്കെ കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നടപ്പിലായാൽ ഭാഗ്യം. അവിടുത്തെ യൂണിയൻകാരെ പണിയെടുപ്പിക്കാൻ ശ്രമിച്ചാൽ ബിജു പ്രഭാകർ സാറെ താങ്കളുടെ കസേര തെറിക്കും എന്നൊരു കാര്യം ടോമിൻ തച്ചങ്കരി സാറിൻ്റെ അനുഭവം വെച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി ഇക്കൂട്ടത്തിൽ എന്നേ ഉള്ളൂ. ഇപ്പോൾ കോവിഡ് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധ മുഴുവൻ എങ്ങനെ അഴിമതി നടത്താം, ഇതിനിടയിലൂടെ എങ്ങനെ അഴിമതി കടത്തിവിടാം എന്നുള്ളതാണ്. ഇത് നടപ്പാകില്ല എന്നുറപ്പുള്ള പല പദ്ധതികളുടെയും പേര് പറഞ്ഞ് കൺസൾട്ടൻസിയെ നിയോഗിക്കുകയും അതുവഴി കൊള്ള നടത്തുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന് ഒടുവിലത്തെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ഈ മൊബിലിറ്റി പദ്ധതിയാണ്. അതായത് ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പാതയോരങ്ങളിലൂടെ ഇലക്ട്രിക് ബസ്സുകൾ കുതിച്ചുപായും എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഈ ബസ്സുകൾ, ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കൂട്ടി അഴിമതി നടത്താനുള്ള പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്. 4,500 കോടി രൂപ മുടക്കി 3,000 ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഈ മൊബിലിറ്റി പദ്ധതി. ഇതിൻ്റെ വിശദ പദ്ധതി തയ്യാറാക്കാനുള്ള കൺസൾട്ടൻസി നൽകിയത് ലണ്ടൻ ആസ്ഥാനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന കമ്പനിക്കാണ്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ കരാർ. ഈ കമ്പനിക്കെതിരെ ഏതാണ്ട് 9 കേസുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. കൂടാതെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി ഈ കമ്പനിയെ 2 വർഷത്തേക്ക് നിരോധിച്ചിട്ടുമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഇവിടെ പല കരാറുകളും കാര്യങ്ങളും ഒക്കെ തീരെഴുതി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തയായിരുന്നു. അതിനുശേഷം ആ കമ്പനിയെ മാറ്റി. ഇങ്ങനെ വിവിധ കമ്പനികൾക്ക് സ്പ്രിംഗ്ലർ, കോവിഡ് ഡാറ്റാ ശേഖരണത്തിന് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തുക, അതായത് വിദേശ കമ്പനികൾക്കും അതുപോലെയുള്ള വിദേശ കുത്തകകൾക്കും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനികൾക്കും ഈ കേരളത്തിലെ സംരംഭങ്ങളെയും പദ്ധതികളെയും ഒക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് കൺസൾട്ടൻസിയായി നിയോഗിച്ച് കോടികൾ അഴിമതിയായും കമ്മീഷനായും വാങ്ങുന്ന പല അഴിമതി കഥകളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 3 കരാറുകളാണ് ഇവർക്ക് കേരള സർക്കാർ നൽകിയത്. കൊച്ചി പാലക്കാട് വ്യാവസായിക ഇടനാഴി, കെ ഫോൺ എന്നിവയാണ് മറ്റ് 2 കരാറുകൾ. ഈ മൊബിലിറ്റി പദ്ധതി കൂടാതെ ഈ 2 പദ്ധതികൾ കൂടി. കെ ഫോൺ ഉടനെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇവിടെ പല ഫോൺ കമ്പനികളും പൂട്ടിപ്പോകും കെ ഫോൺ ഇറങ്ങിയാലെന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൊച്ചി പാലക്കാട് വ്യാവസായിക ഇടനാഴി, ഇൻഡസ്ട്രിയൽ കോറിഡോർ, കൊച്ചി പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതി, കെ ഫോൺ, ഒപ്പം ഈ മൊബിലിറ്റി, ഈ 3 കരാറുകളാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. ഇവർക്ക് നൽകുന്നതിനെതിരെ, ഈ കരാർ നൽകുന്നതിനെതിരെ മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയും 20-ാമത് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയർമാനുമായ അജിത് പ്രകാശ് ഷാ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു. ഈ കത്തിന്മേൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. എല്ലാവിധ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കരാർ നൽകിയത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കൺസൾട്ടൻസി നൽകാനുള്ള തീരുമാനം ഏറ്റെടുക്കുന്നത്. കരാർ നൽകുന്നതിന് മുൻപ് ടെൻഡർ വിളിക്കുകയോ സെക്രട്ടേറിയറ്റ് മാനുവൽ പരിപാലിക്കുകയോ ചെയ്തിട്ടില്ല. 2019 ഓഗസ്റ്റ് 7 ഇത് സംബന്ധിച്ച ഒരു യോഗം ചേരുകയും 4 ദിവസം കഴിഞ്ഞ് കരാർ നൽകുകയുമായിരുന്നു. ഇപ്രകാരം കരാർ നൽകാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല. ഈ കരാർ റദ്ദ് ചെയ്ത് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന്
രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതിന്റെ മറുപടി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി രേഖകൾ പരിശോധിച്ച ശേഷം അതായത് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന് ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലേ എന്ന സാധാരണക്കാരനായാലും ചോദിച്ചു പോകും. ഗതാഗത മന്ത്രി ഗതാഗതവുമായി ബന്ധപ്പെട്ട പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ ഗതാഗത മന്ത്രിക്ക് ഒരു റോളുമില്ലേ? ഇവിടുത്തെ ഗതാഗത മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? എല്ലാം ഇവിടെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ വകുപ്പ് മന്ത്രിമാരെന്തിനാണ് എന്ന ചോദ്യം കൂടി സാധാരണക്കാരൻ ചോദിച്ചാൽ തെറ്റു പറയാനാകില്ല. ഇതുകൂടാതെ നിരവധി അഴിമതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്പ്രിംഗ്ലർ വിവാദം നമുക്കറിയാം, അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ ബാർ ഉടമകളുമായി ചേർന്ന് ബിവറേജസ് കോർപ്പറേഷൻ തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിരവധി അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ 4500 കോടി രൂപയുടെ ഈ മൊബിലിറ്റി പദ്ധതി ഇതെന്താണ്, എങ്ങനെയാണ്? ഈ കോവിഡ് കാലത്താകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കാം, വളരെ ക്ലിയറായി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് അവർക്ക് ക്ലിയറായിട്ട്, ജനങ്ങൾക്കല്ല. അപ്പോൾ ഇതിൻ്റെ മറവിൽ എന്ത് നടന്നാലും എന്ത് അഴിമതി നടന്നാലും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയില്ല. കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കുള്ളിൽ ഇതൊക്കെ മാധ്യമങ്ങൾ മുക്കിക്കളയും അല്ലെങ്കിൽ മുങ്ങിപ്പോകും എന്നുള്ള ധാരണയാണോ കേരള സർക്കാരിന് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. താങ്കൾ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അത് കൃത്യമായി ഫോളോ ചെയ്തില്ല. കൃത്യമായി ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് വാർത്താ സമ്മേളനം നടത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. എന്തായാലും ഈ 4500 കോടി രൂപ, എത്രയോ അധികം കേസുകൾ ഈ കമ്പനിക്ക്, എത്രയോ കേസുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ കമ്പനിയാണ് ഇത്. ഈ കമ്പനിക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് തലതിരിഞ്ഞവർക്ക് മാത്രമേ എല്ലാം കൊടുക്കൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ ദുരൂഹമാണ് ഇതിലെ കാര്യങ്ങളൊക്കെ തന്നെ. സെബിയുടെ അതുകൂടാതെ തന്നെ ഈ കമ്പനിക്ക്, അതായത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ലിമിറ്റഡ് എന്ന കമ്പനി, ഈ കമ്പനി ലോകത്തെ പല രാജ്യങ്ങളിലും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ മൊബിലിറ്റി പദ്ധതി ജനങ്ങളുടെ പണമാണ്, അത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇതൊക്കെ വേണ്ട രീതിയിൽ നടപ്പിലാക്കണം. അല്ലാതെ ഒരിക്കലും നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കാത്ത പദ്ധതിക്ക്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത, അതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അടുത്ത കാലത്തൊന്നും ചിന്തിക്കാൻ പോലും കേരളത്തിനോ കേരള സർക്കാരിനോ കഴിയില്ല. എന്നിട്ടും ഈ പദ്ധതിയുടെയൊക്കെ പേര് പറഞ്ഞ്, പല പദ്ധതികളുടെയും പേര് പറഞ്ഞ് പണം വെട്ടിക്കുന്നതിനും കൺസൾട്ടൻസികളെ രൂപീകരിച്ച് അതുവഴി അഴിമതി നടത്തുന്നതിനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ. ഇത് ശരിയായൊരു രീതിയിലുള്ള ഭരണമല്ല മുമ്പോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഈ വലിയ 4500 കോടി രൂപയുടെ പദ്ധതിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അതിലൂടെ അഴിമതി നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാരിൻ്റെ ശ്രമമെങ്കിൽ അത് വെറുതെയാവുകയുള്ളൂ. ഇവിടെ ജനങ്ങളെല്ലാം അറിയുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട് ഇക്കാര്യങ്ങൾ. ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.